ഇരുപത്തിമൂന്നാം ദിവസം രാവിലെ 9:25. ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. റോബിൻ ഗാർഡൻ ഏരിയയിൽ വെച്ച് ആരോഗ്യകരമായ ജീവിത ശൈലികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശരീരഭാരം എങ്ങനെ നിയന്ത്രിക്കണമെന്നും എന്നെക്കുറിച്ചും മറ്റ് കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. റോബിന്റെ കാഴ്ചപ്പാടുകളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെയാണ് അമിത ഭാരമുള്ളതെന്നും ആർക്കൊക്കെയാണ് ആവശ്യത്തിന് ഭാരമില്ലാത്തതെന്നും കൃത്യമായി ശരീരഭാരം എങ്ങനെ നിയന്ത്രിക്കാമെന്നും റോബിൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ബത്തർ ശബ്ദം കേൾക്കുമ്പോൾ ആരംഭിക്കാം. ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന അമിതഭാരം ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പം ചേച്ചിക്ക്, ഇപ്പം ലക്ഷ്മി ചേച്ചിക്ക് അമിതഭാരമുണ്ട്, പിന്നെ സുചിത്ര ചേച്ചിക്ക് അമിതഭാരമുണ്ട്. വെയിറ്റ് അധികം ഇല്ല എന്ന് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് പേര്, ഒന്ന് അശ്വിനുണ്ട്, ഒന്ന് അഖിലുണ്ട്, ഒന്ന് ബ്ലെസ്ലി ഉണ്ട്, ഒന്ന് ഡേസി ഉണ്ട്. ഓക്കെ ഡോക്ടർ, ഒരു ഡൗട്ട്. ഈ ബ്ലെസ്ലി എടുക്കുന്ന ഒരു ഫുഡ് പാറ്റേൺ ഇല്ലേ, അതായത് ഒരു നേരം കഴിക്കും, ബാക്കിയെല്ലാം പുള്ളി. എനിക്കത് ഇപ്പം അവൻ പറയുന്നതിൽ അവന് അത് ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി അധികം അറിയത്തില്ല. കാരണം ഇപ്പൊ വെയിറ്റ് കുറയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നാലും അത് എനിക്കത് എനിക്കത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്ലെസ്ലി അത് ശരിയാണോന്ന് ബ്ലെസ്ലിയാണ് നോക്കണം. കാരണം നമ്മൾ രാവിലെ എണീക്കും തോറും കുറച്ച്, ഐ മീൻ ആക്ടിവിറ്റി കൂടുന്തോറും നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഹൈപ്പോ ഗ്ലൈസിമിക് ആയിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആവും നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്. പക്ഷേ ഇവനെ ഒറ്റയടിക്ക് ഇത് എടുക്കുമ്പോൾ, ഐ മീൻ കുറേ നേരം ആകുമ്പോൾ ഹൈപ്പോ ഗ്ലൈസിമിക് ആയിട്ട് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്, അധികമായിട്ടുള്ള ഫുഡ് എടുക്കുമ്പം ഹൈപ്പർ ഗ്ലൈസിമിക് ആവും. എന്ന് വെച്ചാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടും. അപ്പം നോർമലി ഉള്ള ഒരാൾ, അവനല്ല, നോർമലി ഉള്ള ഒരാളിന് ക്ഷീണം, പിന്നെ അതിന് ശേഷമുള്ള അവരുടെ അന്നത്തെ ദിവസം മൊത്തം അവർ ഭയങ്കര ടയർഡായിരിക്കും. അസുഖങ്ങളുള്ള ആൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡയറ്റീഷ്യൻ ആണ്, അതാണ് എന്റെ ചോറ്. സോ നീ ആ ഫസ്റ്റ് ഡേ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അത് നിനക്ക് വർക്കാം, ബട്ട് ലുക്ക് അറ്റ് യു, എന്നെ സംബന്ധിച്ച് യു ആർ ആൻ അണ്ടർ വെയിറ്റ് പേഴ്സൺ എന്നേ ഞാൻ പറയുള്ളൂ, അല്ലാണ്ട് നീ ഒരു ഫിറ്റായ പേഴ്സൺ എന്ന് ഞാൻ പറയില്ല. ബട്ട് നിന്റെ കാർഡിയോ അതുപോലെ നിനക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇറ്റ് മൈറ്റ് ബി ഈസി ഫോർ യു. പക്ഷേ ഒരു നോർമൽ പേഴ്സൺ, ഇതൊരു 100 നിന്നെ പോലത്തെ ഒരു 2% ആൻഡ് ദ റിമൈനിങ് 98% നീ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഓക്കെ, ഇപ്പൊ ഇത്രയും വട്ടം നീ കഴിക്കുമ്പോഴും ഓരോ വട്ടം നിനക്ക് ഇങ്ങനെ ഇൻസുലിൻ സ്പൈക്ക് ഇങ്ങനെ പോവാണ്. കുറച്ച് നാൾ ഇപ്പൊ നിനക്ക് മെറ്റബോളിസം ഉള്ളതുകൊണ്ട് അറിയില്ല, പക്ഷെ 30-35 വയസ്സ് വരുമ്പോ ഇത് ഡയബറ്റീസ് ആയിട്ടും ഓരോ സാധനമായിട്ടും. ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ. എന്റെ ആഗ്രഹം, കാരണം എല്ലാരും ബോഡി ബിൽഡേഴ്സ് അല്ല, അവർക്ക് ബോഡി ബിൽഡറല്ല, എല്ലാ ജോലിയും ചെയ്യാനുള്ള ഒരു ബേസിക് ശരീരം എല്ലാവർക്കും വേണം. കേരളത്തിന് കൈമോശം വന്നു പോയ ആ ലൈഫ് സ്റ്റൈൽ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. രാവിലെ 15. അല്ല, നിങ്ങളത് പറയാൻ എളിജിബിളാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്സേ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നോർമൽ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ളല്ലേ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പെപ്റ്റിക് അൾസറും കാര്യങ്ങളൊക്കെ വരുന്നേ. പിന്നെ അവൻ അവന്റെ ഇതിൽ സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുമ്പോ നമ്മൾ എന്ത് ആർഗ്യൂ ചെയ്താലും പിന്നെ അവിടെ വെറുതെ ആവശ്യമില്ലാത്ത. അത് നമുക്കൊന്ന് സംസാരിക്കണം എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇരിക്കുമ്പോ, ഒരു ടോക്ക് എന്തെങ്കിലും വേണം. കാരണം ഉച്ചക്ക് 12:30 ചേച്ചിനെ കൊണ്ടുപോ. ആളെ കുറിച്ചല്ലേ ആദ്യം നല്ലത് പറയാം. 5 സത്യം 5 കള്ളം. 5 കള്ളം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൾ നല്ല ഭംഗിയാണ്, നല്ല ആകാര വടിവുണ്ട്, 3 ആയില്ലേ, നല്ല മുടിയാണ്, 4 ആയില്ലേ, നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം, 5 ആയില്ലേ, ഇനി 5 കള്ളം. 5 കള്ളം ഇനി നടപ്പു രക്ഷയില്ല, വൃത്തികേടാണ്, കൊള്ളൂല്ല, ചിരി കൊള്ളൂല, കൊള്ളൂല, മൂക്ക് എന്തിനോ വേണ്ടി വെച്ചേക്കണ ഒരു മൂക്ക്, അതും കൊള്ളൂല. ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ പറയണ്ട,
സെറ്റ് സാരി കൊടുത്താലോ ഒരു വർഗത്തുമില്ല. അഞ്ച്. അപ്പൊ ഇനി ഞാൻ നിന്നെ കുറിച്ച് നല്ല ചുണ്ട്, സത്യം സത്യം, നല്ല ചിരി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കണ്ണ്, നല്ല മൂക്ക്, നല്ല സ്വഭാവം. അഞ്ച് 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 കള്ളം. തീരെ എടുത്ത് ചേട്ടൻ ഇല്ല, ഒട്ടുമില്ല. ഒരു ഡ്രസ് ഇട്ടാലും ചേരൂല, കള്ളമാണേ. ഏത് ഹെയർ സ്റ്റൈല് കെട്ടിയാലും ചേരൂല. എല്ലാരോടും ഒട്ടും പെരുമാറാൻ അറിയില്ല, അറിയില്ല, ഭയങ്കരമായിട്ട് കള്ളം പറയും. പത്ത്. നല്ല ചിരി, നല്ല ചിരി, നല്ല ബോഡി, ഒരു ഡാൻസർക്കൊക്കെ പറ്റിയ ബോഡി, നല്ല ഹൈറ്റ്, നല്ല ക്യാരക്ടർ, ഒരു വൃത്തികെട്ട ലിപ്സ്റ്റിക്. കള്ളമാണ്, എപ്പ നോക്കിയാലും സെന്റിമെന്റ്സ് വരുന്ന ഒരാള്. ഫുഡ് കിട്ടാത്തതിന്റെ പേര് കരയുന്ന ഒരാള്. സത്യമായിപ്പോയോ? തോണയാണ്. പിന്നെ ഡാൻസ് ഒട്ടും അറിയത്തില്ല, പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഡാൻസ് ഒട്ടും അറിയത്തില്ല, ചിലരോടുള്ള പെരുമാറ്റം സഹിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അറിയാം, ചീച്ചിയുടെ കണ്ണുകൾ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? നീ രണ്ടുപേരുടെ കണ്ണുകൾ ഇഷ്ടം, നല്ല ചിരിയാണ്. നമ്മളിവിടെ ഒരു തള്ളൽ മത്സരമാണ് ബിഗ് ബോസ്, അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളി മരിക്കാം. ഉച്ചയ്ക്ക് 12:50. അല്ല ഞാൻ പറയട്ടെ ഒരു കാര്യം, അപ്പാണ് അല്ലെ വന്നതുകൊണ്ട് നമ്മൾ വിഷമിക്കരുത്. നമുക്ക് പുറത്തുള്ള സപ്പോർട്ട് എത്ര നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് റോൺസൺ ബുദ്ധിപൂർവ്വമാണ് നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. കാര്യം പുറത്തെ സപ്പോർട്ട് നല്ല സപ്പോർട്ടുണ്ട്, ഉണ്ട്. നിന്നെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അല്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്യണു, എനിക്കറിയില്ല. എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ പുള്ളി രണ്ടാമത്തെ പ്രാവശ്യമല്ലേ, ചിലപ്പോൾ അവർ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം എന്നോട് പറഞ്ഞു, അത് പറഞ്ഞു നമ്മുടെ ഇടയിൽ അവരുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പുറത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്ക് പറ്റും? ഈ ഇവിടെ നീ എന്നെ ആരും നോമിനേറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അവരെന്ത് റീസൺ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു എനിക്കറിയില്ല. ഉച്ചയ്ക്ക് 2:15. വീക്കിലി ടാസ്ക്, ആരോഗ്യ രംഗം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരഭാരം പരിശോധിച്ചതിൽ നിന്നും ബിഗ് ബോസിനെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബിഗ് ബോസ് വീട്ടിൽ ധന്യ ഒഴികെയുള്ള ബാക്കി എല്ലാവരും അമിത ഭാരമുള്ളവരോ ഭാരക്കുറവുള്ളവരോ ആണ് എന്നാണ്. നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ബിഗ് ബോസിന് അതീവ ശ്രദ്ധയുള്ളത് കൊണ്ട് തന്നെ ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ട ഒരു വീക്കിലി ടാസ്ക് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഈ വീക്കിലി ടാസ്കിന്റെ പരമമായ ലക്ഷ്യം. നിങ്ങളിൽ ധന്യയ്ക്ക് ശരിയായ ഭാരവും അശ്വിൻ, ബ്ലെസ്ലി, അഖിൽ, ഡെയ്സി, അപർണ, ജാസ്മിൻ എന്നിവർ ഭാരക്കുറവുള്ളവരും ബാക്കി എല്ലാവരും അമിത ഭാരമുള്ളവരും ആണെന്ന് ശരീരഭാര പരിശോധനയിൽ നിന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങൾ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർ, കുറയ്ക്കേണ്ടവർ എന്നിങ്ങനെ രണ്ട് ടീമുകളായി തിരിഞ്ഞ് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ട ടീം മൊത്തത്തിൽ കുറഞ്ഞത് 7 kg എങ്കിലും വർദ്ധിപ്പിക്കുകയും കുറയ്ക്കേണ്ട ടീം മൊത്തത്തിൽ കുറഞ്ഞത് 10 kg എങ്കിലും കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ടാസ്ക്. അതിനായി ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർ പ്രത്യേകം നിർദ്ദേശിക്കുന്ന ഭക്ഷണങ്ങൾ ബസർ ശബ്ദം മുഴങ്ങുന്ന നിശ്ചിത ഇടവേളകളിൽ കഴിക്കുകയും കുറയ്ക്കേണ്ടവർ നിർദ്ദേശപ്രകാരം ചില ഭക്ഷണങ്ങൾ ത്യജിക്കേണ്ടതുമാണ്. ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർക്ക് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നത് മാത്രമല്ല അവർ ഇരിക്കുന്നിടത്ത് നിന്ന് മാറാനും പാടുള്ളതല്ല. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർക്ക് പോകണമെങ്കിൽ ശരീരഭാരം കുറയ്ക്കേണ്ടവർ അവരെ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഏത് വിധേനയും അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കേണ്ടത് ഭാരം വർദ്ധിപ്പിക്കേണ്ടവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ കിട്ടിയ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടവർക്ക് വേണ്ട കാര്യങ്ങൾ, പാചകം, അലക്കൽ എന്നിവ ഉൾപ്പെടെ ചെയ്തു കൊടുക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കേണ്ടവരാണ്.
വസ്ത്രങ്ങൾ അലക്കുന്നതിനായി ഗാർഡൻ ഏരിയയിൽ ഒരു അലക്കുകല്ല് സ്ഥാപിച്ചിട്ടുണ്ടാവും. ശരീരഭാരം കുറയ്ക്കേണ്ടവർ പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കേണ്ടതും പകരം സിനമൺ പൗഡർ ഉപയോഗിക്കാവുന്നതുമാണ്. ഗാർഡൻ ഏരിയയിൽ പ്രത്യേകം തയ്യാറാക്കിയ വ്യായാമം ചെയ്യുന്ന ഒരു സൈക്കിളും ഒരു ട്രെഡ്മില്ലും ഉണ്ടായിരിക്കും. ടാസ്കിന്റെ ആദ്യ ബസർ ശബ്ദം കേൾക്കുമ്പോൾ മുതൽ ടാസ്ക് തീരുന്നതുവരെ സൈക്കിളും ട്രെഡ്മില്ലും തുടർച്ചയായി പ്രവർത്തിപ്പിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കേണ്ടവർ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ്. ശരീരഭാരം കുറയ്ക്കേണ്ട ടീമിൽ നിന്നുള്ള വ്യക്തികൾ സൈക്കിളും ട്രെഡ്മില്ലും പ്രവർത്തിപ്പിക്കുന്നതിനിടെ ക്ഷീണിക്കുമ്പോൾ ശരീരഭാരം കുറയ്ക്കേണ്ട ടീമിലെ മറ്റൊരു വ്യക്തി ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതും ഇത്തരത്തിൽ ടാസ്ക് തീരുന്നതുവരെ തുടരേണ്ടതുമാണ്. രാത്രിയിൽ അതേ ഗ്രൂപ്പിലെ മറ്റൊരാൾ സൈക്കിളിലെയും ട്രെഡ്മില്ലിലെയും വ്യക്തികൾക്ക് ആവശ്യമെങ്കിൽ പകരക്കാരനായി അരികെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഒരാൾ സൈക്കിളിൽ നിന്നിറങ്ങി മറ്റൊരാൾ കയറുന്നതിന് നിങ്ങൾക്ക് 10 സെക്കൻഡുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷറി ബജറ്റിനെ ബാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച ആരോഗ്യവാരമായി ആചരിക്കുന്നതിനാൽ ഈ വീക്കിലി ടാസ്കിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരും പുകവലിക്കാൻ പാടുള്ളതല്ല. ധന്യയുടെ ഭാരം ഉയരത്തിന് അനുപാതികമായി വന്നതുകൊണ്ടും ആവശ്യത്തിന് കൃത്യമായതുകൊണ്ടും ധന്യയായിരിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ. ഭാരം വർദ്ധിപ്പിക്കേണ്ടവർ നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ടെന്നും ഭാരം കുറയ്ക്കേണ്ടവർ അവർക്ക് നൽകിയ ഡയറ്റും വ്യായാമ മുറകളും കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നും ആരും പുകവലിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്തമാണ്. ധന്യയ്ക്ക് സാധാരണത്തേതുപോലെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഭാരം കൂട്ടേണ്ട ടീമിന്റെ ക്യാപ്റ്റൻ ജാസ്മിനും ഭാരം കുറയ്ക്കേണ്ട ടീമിന്റെ ക്യാപ്റ്റൻ നവീനുമായിരിക്കും. ടാസ്ക് അവസാനിക്കുന്ന സമയം ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ട ടീമംഗങ്ങൾ എല്ലാവരും ചേർന്ന് ആകെ കുറഞ്ഞത് 7 കിലോഗ്രാം എങ്കിലും വർദ്ധിപ്പിക്കുകയും കുറയ്ക്കേണ്ടവരുടെ ടീം എല്ലാവരും ചേർന്ന് കുറഞ്ഞത് 10 കിലോഗ്രാം എങ്കിലും കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ശരീര ഭാര വിവരങ്ങളും ഡയറ്റ് പ്ലാനും ഇതോടൊപ്പം ചേർക്കുന്നു. ഓർക്കുക, ബിഗ് ബോസ് ഓരോ നിമിഷവും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വീക്കിലി ടാസ്ക് പൂർത്തിയാക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഉച്ചയ്ക്ക് 2:25. വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളവർ എണീറ്റൊന്ന് നിൽക്കോ. ഗെയിൻ ചെയ്യാനുള്ളവർ നിങ്ങൾ 6 പേരുമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളത്. ഇത് ഈ വെയിറ്റ് ഞാനുണ്ട് വെയിറ്റ് കൂട്ടാനുള്ളവർ ഇരിക്കേണ്ടത് ഒന്നുകിൽ ഈ സോഫയില് ഇല്ലെങ്കിൽ ബാത്റൂമിന്റെ അടുത്ത് ആ സോഫയില് ഇരു ടീമുകളും കൂട്ടേണ്ടത് സോഫയുടെ ഇരുഭാഗത്തുമായി ഇരിക്കുക. കൂട്ടേണ്ട ടീം നമുക്കൊരു പേരിട. ഉച്ചയ്ക്ക് 2:40. ശ്രദ്ധിക്കുക, നവീൻ ക്യാപ്റ്റനായ ടീമിന്റെ പേര് പറയുക. പറയട്ടെ, ഫയർ. എന്തുകൊണ്ടാണ് ആ പേര്? ബിഗ് ബോസ് നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മുടെ വെയിറ്റ് ഈ പറയുന്ന പോലെ അത് ഉരുക്കി കളയാനുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫയറിലൂടെ നമ്മളെ വർക്കൗട്ടിലൂടെ നമ്മളത് കത്തിച്ചളയാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഫയർ എന്ന് പേരിട്ടേക്കണം. ദാറ്റ്സ് ഓൾ. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നവീൻ അത് ഉറപ്പുവരുത്തുക. ഷുവർ ബിഗ് ബോസ്. ശ്രദ്ധിക്കുക, ജാസ്മിൻ ക്യാപ്റ്റനായ ടീമിന്റെ പേര് പറയുക. The gainers. Because we have nothing to lose. Yeah. We are the gainers. I mean, we are the big boss. Just gain the gainers. Irikiga. Thanks. Adutha bus road koodi. Weekly task aarambikkunnathaanu. Ee task 4th divasam raavile vare undaagum. വൈകിട്ട് 3:20. സെക്കൻഡ്സിന്റെ അടുത്ത് തുടങ്ങില്ലേ? ഓക്കെ ഓക്കെ, കാരണം 10 സെക്കൻഡ്സ് ഉള്ളു ചേട്ടാ. എന്റെ പൊന്നെ. ഓക്കെ ഓക്കെ, വൈകിട്ട് 4:05.
കിച്ചണിൽ ഇനി ഒന്നുമില്ല. ഇനി രാത്രി അവരുടെ ഡയറ്റ് ഇത് വരുമ്പോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമ്മളിപ്പം ഈ കഴിഞ്ഞ വീക്ക് തൊട്ട് കുറച്ച് മാതൃകപരമായിട്ടുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലും വീടും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ആയി വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ വന്നത് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങള് മാറി, ഇവൻ സംസാരിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു മാറ്റം വന്നു. കാരണം അവര് ഒരു വൈൽഡ് കാർഡ് എൻട്രീനെ സജസ്റ്റ് ചെയ്യുമ്പം ആരെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇവിടെ എന്ത് ആവശ്യമുണ്ടോ അതാണ്. ആക്ച്വലി ഈ ബ്ലെസ്ലിയുടെ കേസ് വന്നില്ലേ, പുളിക്കാത്ത മുന്തിരി പുളിക്കാത്ത മുന്തിരി കിട്ടാത്ത മുന്തിരി പുളിക്കും പറഞ്ഞപ്പോ ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇതാണോ എന്ന് വെച്ചാൽ നമ്മൾ ഏജ് വൈസ് നോക്കുവാണെങ്കിൽ 10 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഇവനോട് ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കുമ്പോൾ മുള്ളുമ്മേ പിടിക്കുന്നു. ഡോക്ടർ റോബിൻ താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യം പിടിക്കുക, അത് അവന് ഭാഷ അറിയുന്നില്ലാത്ത കൊണ്ടാണ്. വൈകിട്ട് 4:10 ഒരാളും കൊടുത്താന്നാല് എടാ നിനക്ക് എനിക്ക് നിന്നെ ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെ കൊണ്ടോളുന്നുള്ളത് എന്റെ ഇഷ്ടല്ല. എനിക്ക് ബാത്റൂമിലല്ലേ പോണ്ടത്. ഏത് ബാത്റൂമിലും പോണ്ട പറഞ്ഞു. എന്തിനാ പോന്നെന്ന് പറഞ്ഞു. എന്തിനാ പോന്നെ ഇപ്പൊ പോയി ഉള്ളിലേക്ക് പോലൊക്കെ വൃത്തി കഴുകിട്ട് വരണേ എനിക്ക് എടുക്കാനുള്ളതാ. കോമഡി ഉണ്ടോ? ഞാൻ അവിടെ എത്തി ഒന്നരക്കിലോ പറഞ്ഞു. അത് ഞാനല്ലേ ബിഗ് ബോസ്. വെറും 3 കിലോ മാത്രമേ എനിക്ക് എക്സ്ട്രാ ഉള്ളൂ. അതിന് എന്നെ കൂടി ഇത്രയും വലിയ പണി എടുപ്പിക്കണ്ടായിരുന്നു. വൈകിട്ട് 4:45 പോണോ അകത്തേക്ക്? ഞാൻ വിളക്കാനും വെയിറ്റ് ഉണ്ട്. മര്യാദക്ക് ഇരുന്നാ കൊണ്ടുപോയി ആക്കും. എങ്ങനെ കയറും? എങ്ങനെ കയറും? തോൾ കയ്യിന് ഇപ്പൊ പിടിച്ച പോലെ. എന്റെ താഴെ അയ്യോ പൊളിഞ്ഞു 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 പൊളിഞ്ഞ്. പറഞ്ഞിട്ടില്ല ബിഗ് ബോസ്. ഞാൻ വിചാരിച്ചു നിനക്ക് മെല്ലെ ബാത്റൂം കുറച്ച് കൊണ്ടുവയ്ക്കാന്ന്. അങ്ങനെയൊന്നും കുടിക്കാൻ നിങ്ങളെ കൊണ്ട് ഞാൻ അടിപ്പിക്കും. എന്നിട്ട് ഞാൻ സുചിത്രയും വൈകിട്ട് 5:25 എന്റെ പൂമ്പാറ്റയെ തിരിച്ചു വെക്കണേ. ഹലോ കാലിന് അവിടെ വെറുതെ കിടക്കട്ടോ. പൂമ്പാറ്റ എന്റെ ഉണ്ണിയും കൂടെ വെക്കണേ. ഇതെന്റെ പൂമ്പാറ്റ. അതല്ലേ എന്റെ പൂമ്പാറ്റ. കുഞ്ഞേടത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം. പൊന്നെ പോലെ തേനറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും. ഈറൻമൂടിയില്ലെല്ലണ്ണമണം ചില നേരം അത്തുമ്പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും. എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്. എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ. ഓനുകുറിപ്പിൻ്റെ കവിതയാണ്. കുഞ്ഞേടത്തി
വൈകിട്ട് 6:10 നിമിഷ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, നിന്നോട് സംസാരിക്കാൻ പോലും പറ്റും. നീ ഒന്ന് ശ്വാസം വിട്ടാലും നിനക്ക് ഇറിറ്റേഷൻ, എടി ശ്വാസം വിട്ടാലും നിനക്ക് ഇറിറ്റേഷൻ. എടി ഇട്ടോ, പിന്നെന്താ പറഞ്ഞേ? This is your problem. That's your problem. നീ ഇട്ടുന്ന എന്റെ ഷൂ അല്ലടി, ഇറ്റ്സ് യുവർ ഷൂ. നിനക്കിടാ എന്ത് വേണമെങ്കിലും. എന്റെ പ്രോട്ടീൻ പൗഡർ എന്നെക്കാളും കുടിച്ചത് നീ അല്ലടി ബോഡി. എന്റെ പ്രോട്ടീൻ പൗഡർ എന്നെക്കാളും കുടിച്ചത് നീ അല്ലേ. നീ എന്തിനാ ഇപ്പോ കണക്ക് പറയുന്നത്? എന്റെ ഷൂട്ട് എന്താ എടി? നീ ഇപ്പൊ എന്തിനാ കണക്ക് പറഞ്ഞു? ഇഫ് യു വാണ്ട് ഞാനല്ലേ പറഞ്ഞേ. നീയാണ് ഞാൻ ചോദിച്ചപ്പോ, ഞാൻ ചോദിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ബിക്കോസ് യു ആർ യൂസിങ് ഓൾ മൈ സ്റ്റഫ് ലൈക് വാട്ട്. ഞാൻ ബിക്കോസ് ഓഫ് മൈ റെസ്പെക്ട്, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നേട്ടെ. അപ്പൊ നീ പറയും എന്റെ ഷൂ ഇടണ്ട. എന്റെ പ്രോട്ടീൻ പൗഡർ തിരിച്ചേക്ക അവിടെ. നിന്റെ മോണിക്കോട് പറ എന്റെ നമ്പറിലേക്ക് വെച്ച് ഞാൻ. നീ കുടിച്ച പ്രോട്ടീൻ പൗഡറിന്റെ നിനക്ക് എന്താടി പ്രോബ്ലം? ഞാൻ എനിക്ക് കാലിന് ബാൻഡേജ് കെട്ടിട്ട് നിന്നോട് ഒരു ഒരു കുപ്പിയില് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു നിറച്ചാടി. നാഷണൽ ടെലിവിഷനിൽ ഇത്രയും കണ്ട് ക്യാമറാസ് ഉണ്ടായിട്ട് നീ നിറച്ചു എന്നാണോ പറയുന്നേ? നിറച്ചില്ല. തൊട്ട് ബാക്കിൽ ഞാൻ വാങ്ങാൻ വന്നില്ല, അപ്പൊ അതിന് കുപ്പി കൊണ്ടുപോയതല്ലേ. കറെ 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 അടുക്കള നിന്നിട്ട് നോ ഫൈറ്റ്. തമാശയാണെങ്കിൽ